സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജർമ്മിയ 7 ദേവാലയ പ്രഭാഷണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയായിരുന്നു. അതിന്റെ സാഹചര്യം ഇന്ന് വെളിവാക്കുകയാണ് ജർമ്മിയ 26. ഇന്നലെയും നമ്മൾ ആ പാഠഭാഗത്തു നിന്ന് തന്നെയാണ് വായിച്ചതും. ജെറുസലേം നഗരത്തിന് നാശവും ദുരിതവും ദേവാലയത്തിന് ദുരിതം എന്നീ പ്രസ്താവനകളെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് ജനം ജർമ്മിയയ്ക്കെതിരെ മാരകമായി ഇളകിമറിയുകയാണ്. നിയമാവർത്തനം 18:20 പറയുന്നത് പോലെ ഒരു യഥാർത്ഥ പ്രവാചകൻ തന്നെയാണോ ജർമ്മിയ എന്നൊരു സ്ഥിരീകരണം അവർ ആവശ്യപ്പെടുന്നത് പോലെ. യഹോയാക്കീം എന്ന രാജാവിൻ്റെ ഭരണകാലമാണിത്. യൂദായുടെ മുൻകാല വീഴ്ചകൾ ഇതാ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ചില ജനപ്രമാണികൾ ഈ വീഴ്ചകളെയും അവയെ സംബന്ധിച്ച് മുൻപേ പ്രവാചകന്മാർ നൽകിയ താക്കീതുകളെയും ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പൊതുജനം ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഈ വേദാന്തങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അപക്വമായ ജനഹിതത്തിൽ മാത്രം ഊന്നുമ്പോൾ കാര്യങ്ങൾ പലപ്പോഴും വൈകാരികമായി പോകാറുണ്ടല്ലോ. നമ്മുടെ ഇക്കാലത്തെ പ്രകൃതി ദുരന്തങ്ങളും സാമൂഹിക ദുരന്തങ്ങളുമെല്ലാം ദൃഢമായ ശാസ്ത്രീയമായ തീർപ്പുകളിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റാത്തതിനൊരു പ്രധാന കാരണവും അത് തന്നെയാണ്, ജനപ്രീണനം. പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് ഒരു ശാസ്ത്രീയ പ്രതികരണമോ ആധികാരിക പഠനങ്ങളോ പുറത്തുവിടരുത് എന്ന്, പരാമർശിക്കരുത് എന്ന് ശാസ്ത്ര സമൂഹത്തിൻ്റെ വായടച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയത്, എന്നിട്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പിൻവലിക്കേണ്ടി വരുന്നത്, ഈ വിചിത്രമായ കാഴ്ച. അതിന് കേരളം ഈ ദിവസങ്ങളിൽ സാക്ഷിയായി. ദഹിക്കാനാകാത്തതോ അതോ രാഷ്ട്രീയപരമായി ഗുണകരമല്ലാത്തതോ ആയ സത്യങ്ങളുടെ വാമൂടിക്കെട്ടാൻ ഗാഗ് ഓർഡേഴ്സ് പൊതുവെ നമുക്ക് നല്ല മിടുക്കാണല്ലോ. അതെത്ര പുരോഗമനവാദം പറയുന്ന സർക്കാരാണെങ്കിലും ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സിലും കാണാം ഈ അതിസംവേദനത്വം, ഹൈപ്പർ സെൻസിറ്റിവിറ്റി അഥവാ വോക്ക് മനോഭാവം. ഉദ്ഘാടന ചടങ്ങിലാകട്ടെ, മത്സരാർത്ഥികളുടെ ലിംഗനിർണയത്തിലാകട്ടെ, ഊണുമുറിയിൽ വിളമ്പുന്ന പ്രോട്ടീനിലാകട്ടെ, ഈ അസത്യത്തിലൂന്നിയ പ്രീണനതന്ത്രം ഇഴചേർക്കപ്പെട്ടിരിക്കുകയാണ്. ജർമ്മിയ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഏതെല്ലാം വേദാന്തങ്ങൾ നമ്മൾ ആവർത്തിച്ചാലും എന്തെല്ലാം തന്ത്രങ്ങൾ നമ്മൾ മെനഞ്ഞാലും അതിനാൽ തന്നെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവ ദൈവത്തിന് നിരക്കുന്നതായിരിക്കണം, നിർബന്ധമാണത്. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 69 തന്നെ അത് പറയുന്നുണ്ടല്ലോ. അങ്ങയെ പരിഹസിക്കുന്നവരുടെ പരിഹാസങ്ങൾ എന്നിലാണ് പതിച്ചത് എന്ന്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ ഭാവം തന്നെയാണിതെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ശ്ലീഹാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാവത്തെ തന്നെയാണ് ഇന്ന് ജർമ്മിയ ആവഹിച്ചെടുക്കുന്നതും. മിക്കാപ്രവാചകൻ വഴി ഏതാണ്ട് 100 മുൻപേ താക്കീത് ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ജർമ്മിയ പറയുന്നതെന്നും അവരിൽ പലരും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അവരുടെ വായടക്കപ്പെടുകയാണ്. പണ്ട് ഹെസക്കിയ രാജാവ് ചെയ്തതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പരിവർത്തനം ഉണ്ടാകേണ്ടത് ഇന്ന് യഹോയാക്കീമും ചെയ്യണമെന്ന് ആർക്കും അറിയാഞ്ഞിട്ടല്ല. നമ്മുടെ തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളുമല്ല നമ്മെ രക്ഷിക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്താപം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ പുണരുന്നെടുത്താണ് നമ്മുടെ രക്ഷ. യഹോയാക്കീം ഉറിയ എന്നൊരു പ്രവാചകനെ വധിച്ചു കളയുന്നുണ്ടിവിടെ. എന്നാൽ ജർമ്മിയ യഹോയാക്കീമുമായിട്ട് നേർക്ക് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇടവരുന്നില്ല. എങ്കിലും ജർമ്മിയയുടെ വിധി മറ്റൊന്നല്ല എന്ന് അവൻ തന്നെ തിരിച്ചറിയുന്നുണ്ട്. പണ്ട് ദാവീദ് ഉറിയ എന്നൊരു സൈനികനെ വധിച്ചു സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി. ഇന്നിതാ ഒരു ദാവീദ് പുത്രൻ ഉറിയ എന്നൊരു പ്രവാചകനെ വധിക്കുന്നു. ദൈവധ്വംസനത്തിൻ്റെ വൈവിധ്യമാനങ്ങളാണിവ. ദൈവത്തിൻ്റെ വചനത്തെ, ദൈവത്തിൻ്റെ പ്രവാചകരെ വധിച്ചു കളയുന്ന നിലയില്ലാത്ത നമ്മുടെ ജീവിത പരമ്പരകൾ. അസത്യത്തിൻ്റെ ബലിത്തറയിൽ നുറുക്കപ്പെട്ടവരായിരുന്നല്ലോ ദൈവത്തിൻ്റെ എല്ലാ പ്രവാചകന്മാരും. എന്നാൽ അവർ പ്രഘോഷിച്ച സത്യവചനങ്ങൾ അന്തിമ വിജയം നേടുക തന്നെ ചെയ്യുന്നുണ്ട്. ഇന്ന് സങ്കീർത്തനം 69 അടയാളപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ജെറുസലേമിനെ തകർക്കുമെന്ന് പ്രവാചകർ വഴി പറഞ്ഞ ദൈവം എങ്ങനെ അതിനെ ഉടച്ചു വാർക്കുമെന്ന് കൂടി ഇവിടെ പറഞ്ഞു തരും. അങ്ങനെ ദൈവത്തിൻ്റെ ആത്യന്തിക ശക്തിയും വിജയവും പ്രകടമാകുന്നുണ്ട്. ശക്തി, ഡുനാമിസ്. തന്നെ പരിത്യജിക്കുന്ന തൻ്റെ ഭവനത്തിൻ്റെ മുൻപിൽ ഈ ശക്തി പ്രകടിപ്പിക്കാനാകാതെ നാഥൻ കുഴഞ്ഞു നിൽക്കുന്നത് ഇന്നലെ സുവിശേഷം വരച്ചിട്ടിരുന്നു. പക്ഷേ കാര്യങ്ങൾ അവിടെ തീരുകയായിരുന്നില്ലല്ലോ. അന്തിമ വിജയം ദൈവത്തിൻ്റേത് മാത്രമാണ്. അവിശ്വസ്തരായ ഒരു തലമുറ പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും, അറിഞ്ഞിട്ടും വിശ്വസിക്കാത്തവർ. ആത്മാവിനെ, ജീവശ്വാസത്തെ ഞെരുക്കിക്കളയുന്ന പ്രളയജലം മൂക്കിൻ്റെ തുമ്പത്തെത്തുമ്പോഴും ഇന്ന് സങ്കീർത്തകൻ പ്രഖ്യാപിക്കുകയാണ്, അങ്ങയുടെ ആലയത്തെ പ്രതിയുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നുവെന്ന്. പ്രളയജലത്തെക്കാളും തീവ്രമായ സ്നേഹാഗ്നിയാണത്, ഉത്തമഗീതം 8:7 പറയുന്നത് പോലെ. ഇന്ന് നാഥൻ്റെ ശക്തിപ്രഭാവം ഡുനാമിസ് ശ്രദ്ധിച്ചുകൊണ്ട് ഹെറോദേസിന് അവനിൽ കൗതുകമുണരുന്നുണ്ട്. പക്ഷേ ഇതൊരു വിശ്വാസത്തിൻ്റെ ഗതിയായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേവലമൊരു കൗതുകം.
അബദ്ധജടിലമായ ഒരു വിശ്വാസത്തിൻ്റെ അകമ്പടിയോടെ നാഥനെക്കുറിച്ച് ഹെറോദേസ് മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അവൻ സ്നാപകൻ ഉയർത്തുവന്നവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്. അതിനാൽ തന്നെ സ്നാപകന്റെ ശിരച്ഛേദം വിവരിക്കുകയാണ് ഈ സുവിശേഷ സന്ദർഭം മത്തായി 14:1-12 വരെ. നാം ആദ്യ വായനയിൽ ശ്രദ്ധിച്ചതുപോലെ ഉറിയ ജെറമിയ, മിക്ക ഹെസക്കിയ, ജെറമിയ യഹോയാക്കീം എന്നൊക്കെയുള്ള അച്ചുതണ്ടുകൾ ഇവിടെയും ആഴപ്പെടുന്നുണ്ട്. ചരിത്രം ആവർത്തിക്കുന്നു, പേരുകൾ മാറുന്നേയുള്ളൂ. സ്നാപകൻ വധിക്കപ്പെട്ടതിന് പിന്നാലെ അവൻ്റെ ശരീരം അവൻ്റെ ശിഷ്യന്മാർ സംസ്കരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ യേശുവിനോട് പോയി കാര്യങ്ങൾ പറയുന്നുമുണ്ട്. അങ്ങനെ സ്നാപകന്റെ പീഡാസഹനം നാഥന്റെ പീഡാസഹനത്തിൻ്റെ ഒരു മുൻനിഴലായി മാറുകയാണ്. ആ പ്രളയജലം, മരണഭീഷണി തൻ്റെ കഴുത്തറ്റം വന്നിട്ടും നാഥൻ കരുതുന്നത് താൻ ദേവാലയം നന്നായി പണിതിണക്കണമെന്ന് മാത്രമാണ്. ആ ഒരു തീക്ഷ്ണത മാത്രമാണ് അവനെ വിഴുങ്ങുന്നതും.